ആണ്. അതിനു മുമ്പ് ഞാൻ 11ാമത്തെ മന്ത്രം എടുത്തു, വിദ്യാം ച അവിദ്യാം ച എടുത്തു. ഇപ്പോൾ ഞാൻ 9ാമത്തെയാണ് എടുക്കാൻ പോകുന്നത്. നമ്മൾ നമ്മളുടെ മക്കളോടും നമ്മളോടും നമ്മുടെ കുടുംബാംഗങ്ങളോടും സുഹൃത്തുക്കളോടും നമ്മുടെ സംഘടനയിലുള്ളവരോടും പ്രസ്ഥാനത്തിലുള്ളവരോടും നമ്മൾ അറിയിച്ചു കൊടുക്കാനുള്ള ഹിന്ദു ധർമ്മത്തിൻ്റെ അത്യാഗാധമായിട്ടുള്ള മന്ത്രമാണ് അന്ധം തമ പ്രവിശന്തി ഏ അവിദ്യാമുപാസതേ. സയൻസ് കൊണ്ട് മാനവരാശിയുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നവർ സ്വയം കണ്ണു കാണാൻ പറ്റാത്ത ഇരുട്ടിലേക്ക് പ്രവേശിക്കുന്നു. ഇത് യഥാർത്ഥത്തിൽ നോക്കിക്കോളൂ, നിങ്ങളൊരു ഡോക്ടറുടെ അടുത്ത് ചെന്നിട്ട് ചികിത്സിക്കുമ്പോഴത്തേക്കും നിങ്ങൾ പറഞ്ഞു എന്ന് വിചാരിക്കുക, എനിക്ക് ഡോക്ടറെ ഈ മരുന്നിലും ഈ ഡോക്ടറിലും വലിയ വിശ്വാസമൊന്നുമില്ല എന്ന് പറഞ്ഞു എന്ന് വിചാരിക്കുക. ഉടനെ ഇപ്പൊ ഡോക്ടർ പറയും എന്നാ പിന്നെ കുറെ കൂടി വിശ്വാസമുള്ള ഡോക്ടറുടെ അടുത്തേക്ക് പോകൂ, നിങ്ങൾ വേറൊരു ആശുപത്രിയിൽ പോകൂ, കുറെ കൂടി വിശ്വാസമുള്ള ഡോക്ടറുടെ അടുത്തേക്ക് പോകൂ എന്ന് പറയുന്നവരാണ് 100% ഡോക്ടർമാർ. ആദ്യം ചികിത്സയിൽ വേണ്ടത് വിശ്വാസമാണ്. വിശ്വാസത്തിന് എവിടെയാ നിങ്ങൾ സയൻസിൽ പറയുക? അത് ഫെയ്ത്ത് അല്ലേ? ഫെയ്ത്ത്, FAITH, ഫെയ്ത്ത്. അതുപോലെ തന്നെ പണ്ടൊക്കെ നമ്മൾ പറയുമ്പോഴത്തേക്കും ഇവർ മരുന്ന് കൊടുക്കും, അത് കഴിക്കും, അത് അസുഖം മാറുന്നു. ഇപ്പം അങ്ങനെയല്ല, നിങ്ങൾ മരുന്ന് കൊടുക്കുമ്പോഴത്തേക്കും തന്നെ പറയും കുറച്ച് ധ്യാനം ചെയ്യണം, കുറച്ച് മന്ത്രങ്ങൾ കേൾക്കണം, കുറച്ച് പ്രാണായാമം ചെയ്യണം, നല്ലോണം പ്രാർത്ഥിക്കണം. ഈ മരുന്ന് നിങ്ങൾക്ക് കുറേ കൂടി വേഗത്തിൽ അസുഖം മാറാനാണ്, ശരീരമാണത് മാറ്റേണ്ടത്. അത് കാരണം മാൻ പ്രപ്പോസസ് ആൻഡ് ഗോഡ് ഡിസ്പോസസ്. ഞങ്ങൾ ഈ അസുഖം മാറ്റാനുള്ള ഒരു ഉപാധി മാത്രമാണ്, ഞങ്ങൾക്ക് നിങ്ങളുടെ അസുഖം മാറ്റാൻ സാധിക്കില്ല, ഞങ്ങളൊരു ഉപകരണം മാത്രമാണ്. അപ്പോൾ നിങ്ങളുടെ ശരീരമാണ് നിങ്ങളുടെ അസുഖം മാറ്റേണ്ടത്. അതുകൊണ്ട് ഇപ്പോൾ ആശുപത്രികളിലെല്ലാം പ്രാർത്ഥനാലയങ്ങളുണ്ട്. ഇപ്പോൾ മാതാ അമൃതാനന്ദമയുടെ അവിടെ ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും ഹിന്ദുക്കൾക്കുമുള്ള പ്രയർ ഹാളുണ്ട്. പക്ഷേ ലിസി ഹോസ്പിറ്റലിൽ ക്രിസ്ത്യാനികളുടെ മാത്രമേ ഉള്ളൂ, അവർക്ക് ഞാനല്ലാതെ വേറൊരു ദൈവം നിനക്ക് ഉണ്ടാവരുത്. പക്ഷേ ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെയും മുസ്ലിങ്ങളുടെയും പൈസ അവർ മേടിക്കും. പ്രാർത്ഥനാലയം യേശു ക്രിസ്തുവിൻ്റെയോ അല്ലെങ്കിൽ കന്യാമറിയത്തിൻ്റെയോ മാത്രമേ ഉണ്ടാവുള്ളൂ, കാരണം അത് അവരുടെ സ്വഭാവമാണ്. ഇസ്ലാമിൻ്റെയും ഹോസ്പിറ്റൽ ആണെങ്കിൽ ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെ പ്രാർത്ഥനാലയം അവിടെ കാണില്ല, അവിടെ ഇസ്ലാമിൻ്റെ മാത്രമേ ഉള്ളൂ. ഹിന്ദുക്കൾക്ക് മാത്രമാണ് ഈ മതേതരത്വം ഉള്ളതും യഥാർത്ഥത്തിൽ 3 പ്രാർത്ഥനാലയങ്ങളൊക്കെ ഉണ്ടാവുന്നതുമെല്ലാം. ഇപ്പം ലേക്ക് ഷോറിലും ഉണ്ട്, അത് ഡോക്ടർ വി പി ഗംഗാധരൻ സാർ ഉണ്ടാക്കിയതാണ്. എന്തേ ഒരു ആശുപത്രിയിൽ പ്രാർത്ഥനാലയങ്ങൾ വേണ്ടി വരുന്നു? ആശുപത്രിക്കകത്ത് എന്തിനാ പ്രാർത്ഥനാലയങ്ങൾ? ആശുപത്രി സയൻസിൻ്റെ സ്ഥലമാണ്. ഡോക്ടർമാർ MBBS, MD, FRCS, MRCP, DM ഒക്കെ എടുത്ത് വന്നിരിക്കുന്നവരാണ്. അപ്പോൾ അവർ സയൻസ് മാത്രം കൈകാര്യം ചെയ്തവരാണ്. അവർ അവരുടെ സിലബസിലൊന്നും ദൈവം, ഈശ്വരൻ, വിശ്വാസം, പ്രാർത്ഥന എന്നുള്ളതൊന്നും പഠിച്ചിട്ടില്ല. പക്ഷേ അതില്ലാതെ ഇപ്പോൾ പറ്റില്ല. ഡോക്ടറിന് വിശ്വാസം വേണം, മരുന്നിൽ വിശ്വാസം വേണം, ചികിത്സയിൽ വിശ്വാസം വേണം, പ്രാണായാമം ചെയ്യണം, ധ്യാനം ചെയ്യണം, നല്ല മന്ത്രങ്ങൾ കേൾക്കണം. എല്ലാ ഡോക്ടർമാരും പറയും. ഡോക്ടർ മേരി എന്ന് പറയുന്ന പോങ്ങമൂടുള്ള സൈക്യാട്രിസ്റ്റ് പറയുന്നത് എൻ്റെ വൈഫിനോട് പറഞ്ഞത്, ശരിക്കും കുറച്ച് ഡിപ്രഷൻ ഉണ്ടാവുന്നുണ്ട്, വേദന സഹിച്ച് കുറച്ച് ഡിപ്രഷൻ ഉണ്ടായപ്പോൾ പറഞ്ഞത്, കുറേ മന്ത്രങ്ങൾ കേൾക്കൂ, ഭഗവത്ഗീത കേൾക്കൂ, കുറേ വേദമന്ത്രങ്ങൾ കേൾക്കൂ. ഡോക്ടർ മേരി എന്ന് പറയുന്ന സ്ത്രീയാണ്, സൈക്യാട്രിയാണ്, സൈക്കോളജിസ്റ്റും കൂടിയല്ല. അപ്പോൾ അവരെത്ര നല്ല രീതിയിലാണ് ആ മന്ത്രങ്ങൾ കേൾക്കണം, ഈ മന്ത്രങ്ങൾ കേൾക്കണം. വേറൊരു സ്ഥലത്ത് ചെന്നപ്പോൾ സുജോക്കോ എന്ന് പറയുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് നടത്തുന്ന സൗത്ത് കൊറിയൻ ട്രീറ്റ്മെൻറ്റ് നടത്തുന്ന ഒരു സ്ത്രീ, അവരും ക്രിസ്ത്യനാണ്. അവരും പറഞ്ഞത് നല്ല ലളിതാ സഹസ്രനാമം കേൾക്കൂ, വിഷ്ണു സഹസ്രനാമം കേൾക്കൂ. അവർ ക്രിസ്ത്യനാണ്, അവർ പള്ളിയിലൊന്നും കേൾക്കാൻ പറഞ്ഞില്ല. നിങ്ങളത് കേൾക്കൂ, ഗായത്രി മന്ത്രം ജപിക്കണം, ഒരു 100 പ്രാവശ്യമെങ്കിൽ ഗായത്രി മന്ത്രം ജപിക്കണം, രാവിലെ എണീറ്റിട്ട് പ്രാർത്ഥിക്കണം. ഇപ്പം മോഡേൺ സയൻസ്, അൾട്രാ മോഡേൺ കൈകാര്യം ചെയ്യുന്ന ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലെ എല്ലാ ഡോക്ടർമാരും നിങ്ങളോട് ഇപ്പം ഇത് പറയും. ഞാനിത് എന്തിനാ പറഞ്ഞറിയാമോ? ഇത് നിങ്ങൾ അറിയണം. ഇത് ഹിന്ദുവിൻ്റെ വഴിയാണ്, 100% ഹിന്ദുവിൻ്റെ വഴിയാണ്. ആ വഴിയാണ് ഇപ്പം ഞാൻ വേദമന്ത്രത്തിൻ്റെ ഭാഗമായിട്ടുള്ള 40ാം അധ്യായത്തിൽ യജുർവേദത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഈശാവാസ്യ ഉപനിഷത്തിലെ 9ാമത്തെ മന്ത്രത്തിൽ പറയുന്നു, അന്ധം തമ പ്രവിശന്തി ഏ അവിദ്യാമുപാസതേ. സയൻസ് കൊണ്ട് അവിദ്യാമുപാസതേ, സയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിദ്യ എന്ന് പറഞ്ഞാൽ എക്സ്പെരിമെൻറ്റബിൾ നോളജ്. സയൻസ് കൊണ്ട് അത് ഉപാസിച്ചാൽ, സയൻസ് മാത്രം ഉപാസിച്ച് അത് മാത്രം കൊണ്ട് എൻ്റെ രോഗം മാറും, എല്ലാ പ്രശ്നങ്ങളും തീരും, എൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ തീരും, എൻ്റെ ജീവിതം ധന്യമാകും, എൻ്റെ ഹെൽത്ത് പ്രോബ്ലം തീരും, എൻ്റെ ഫാമിലി റിലേഷൻ നന്നായിരിക്കും, എൻ്റെ കൾച്ചറിനെ എൻകൾച്ചർ ചെയ്യാൻ സാധിക്കും, എൻറിച്ച് ചെയ്യാൻ സാധിക്കും എന്ന് വിചാരിച്ച് സയൻസ് മാത്രം ഉപയോഗിച്ച് ഒരുവൻ ജീവിക്കുകയാണ്. സയൻസിലൂടെ മാത്രമേ ഞാൻ ജീവിക്കുള്ളൂ, സയൻസാണ് എനിക്കെല്ലാം എല്ലാം എന്നും പറഞ്ഞ് ആ സയൻസിനെ ഉപാസിച്ച്
സയൻസിൻ്റെ മാത്രം നിർദ്ദേശം അനുസരിച്ച് ആരാണോ ജീവിക്കുന്നത് അവര് അന്ധം തമ പ്രവിശന്തി. വേദമന്ത്രത്തിൻ്റെ വാക്കുകളാണ്, അന്ധം കണ്ണ് കാണാൻ പറ്റാത്ത തമഹ ഇരുട്ടിലേക്ക് തേ പ്രവിശന്തി അവർ പ്രവേശിക്കുന്നു. അതുപോലെ തന്നെയാണ് തഥോഭൂയ അപ്രകാരം തന്നെ സംഭവിക്കുന്നു, അപ്രകാരം തന്നെ സംഭവിക്കുന്നു. ഇവ തേ തമോ അതേ ഇരുട്ടിലേക്ക് തന്നെ പോകുന്നു. യ ഉ വിദ്യായാം രഥാഹ ആത്മീയതയിൽ രമിക്കുന്നവർ, ആത്മീയത മാത്രം മതി എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ. ധാരാളം സ്വാമിമാർ പറയാറുണ്ട്, നിങ്ങൾ ഗുരുവായൂരപ്പനെ പ്രാർത്ഥിച്ചോളൂ, ഗുരുവായൂരപ്പനെ പ്രാർത്ഥിച്ചോളൂ, ശ്രീപത്മനാഭനില് നിങ്ങൾ ആശ്രയം തേടിക്കോളൂ. അതാണ് നമുക്ക് പറ്റിയത്. സോമനാഥ ക്ഷേത്രത്തിൽ എല്ലാവരും നമശിവായ 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 ജപിച്ചുകൊണ്ടിരുന്നു. 17 പ്രാവശ്യം മുഹമ്മദ് ഖസനി വന്നിട്ട് എല്ലാം അടക്കി തകർത്ത് തരിപ്പണമാക്കി അതിനെ ചൂഷണം ചെയ്തു. ഈ മുസ്ലിങ്ങൾ ലോകത്തിൽ എല്ലായിടത്തും അങ്ങനെ തന്നെയാണ്. ഒരു സ്ഥലത്തും അവർക്ക് സ്വസ്ഥമായിട്ട് ബോംബ് ഉണ്ടാക്കലും കൊല്ലലും ചാവലും അധികാരം പിടിച്ചെടുക്കലും മറ്റു മതക്കാരെ കൊന്ന് കൊലവിളിക്കലുമാണ് 550-600 വർഷം അവർ ഭാരതത്തിൽ ചെയ്തത്. ഭാരതത്തിൽ മാത്രമല്ല, എല്ലായിടത്തും ചെയ്തത് അത് തന്നെയാണ്. അത് ജിഹാദികളെ തീവ്രവാദം മതത്തിൻ്റെ ഭാഗമാണ്, തീവ്രവാദം ജീവിതത്തിൻ്റെ ഭാഗമാണ് അവരിൽ. ഈ കൊല്ലലും ചാവലും ലൈംഗികമായിട്ട് ചൂഷണം ചെയ്യലും ഇന്ന് ഒരാളൊരു വിചിത്രമായിട്ടുള്ള ഒരു വരി എഴുതിയിട്ടുണ്ട്. സ്വന്തം ഭാര്യയെ ഉപേക്ഷിച്ച നരേന്ദ്രമോദി തന്നെയാണ് ഭാര്യയെ ഉപേക്ഷിച്ച ശ്രീരാമൻ്റെ ക്ഷേത്രത്തിന് തറക്കല്ലിട്ടത്. അത് ഭർത്താവ് മരിച്ച എല്ലാ ഭാര്യമാരെയും വിധവകളെയും ഭാര്യമാരാക്കിയ ഒരു നേതാവിൻ്റെ മകനായി പറയുന്നത്. യുദ്ധത്തിൽ ഭർത്താക്കന്മാർ മരിച്ചപ്പോൾ വിധവകളായിട്ടുള്ളതിനെ എല്ലാത്തിനെയും ഭാര്യമാരാക്കി 37 വെപ്പാട്ടികളെയും വെച്ചുകൊണ്ട് നടക്കുന്ന ഒരു ദുരന്ത ജന്മമാത്തിലുള്ളവനാണ് ഈ ശ്രീരാമൻ്റെയും നരേന്ദ്രമോദിയുടെയും ഭാര്യയെ ഉപേക്ഷിക്കുകയും എല്ലാം ചെയ്തതിനെ കുറിച്ച് പറയുന്നത്. പക്ഷെ അത് തിരിച്ച് ചോദിക്കാൻ ഹിന്ദുവിന് പറ്റണില്ല. പക്ഷെ അതിലെ ഏതെങ്കിലും ഒരു ദുരന്ത ജന്മമാണ് ഇത് ചോദ്യം ചോദിക്കുന്നത്. ആ ചോദ്യം തിരിച്ച് ചോദിക്കാൻ ഹിന്ദുക്കൾക്ക് ഇപ്പൊ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ഏത് തോക്കിൻ്റെ ഉള്ളിൽ നിന്നാണോ വെടിയുണ്ട വരുന്നത് അതിനേക്കാൾ വലിയ മിസൈല് തിരിച്ചയക്കാൻ ഇന്ന് ഹിന്ദുവിന് കപ്പാസിറ്റി ഉണ്ടായിക്കൊണ്ട് വരുന്നു. അത് വേദത്തിൻ്റെ സപ്പോർട്ടോടുകൂടിയാണ് എന്ന് പറയാനാണ് ഞാൻ നിങ്ങളോട് ഈ വരി പറയുന്നത്. തതോ ഭൂയ ആത്മീയത കൊണ്ട് മാത്രം മാനവരാശിയുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ സാധിക്കുമെന്ന് വിചാരിച്ച് നാമം ജപിച്ചുകൊണ്ടും വേദം ജപിച്ചുകൊണ്ടും ഉപനിഷത്തുക്കൾ പഠിച്ചുകൊണ്ടും വിഷ്ണു സഹസ്രനാമം ജപിച്ചുകൊണ്ടും അമ്പലത്തിൽ പ്രദക്ഷിണം വെച്ചുകൊണ്ടും ഭാഗവത സപ്താഹത്തിൽ പങ്കെടുത്തുകൊണ്ടും അതുപോലെ തന്നെ സേവാഭാരതിയെ പോലെ സേവനം ഈ ഹിന്ദുക്കളെ തകർത്ത് തരിപ്പണമാക്കുന്ന ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും കമ്മ്യൂണിസ്റ്റുകാർക്കും വരെ ഈ വീട് വെച്ച് കൊടുത്തും പോയി കഴിഞ്ഞാൽ അതൊരു ആത്മീയതയാണ് എന്ന് ധരിച്ച് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ സംഭവിക്കുന്നത് എന്താണ്? അത് തന്നെയാണ് സംഭവിക്കുന്നത്. അതൊന്നും ആത്മീയതയൊന്നുമല്ല. ഇന്നലെ വിശ്വ ഹിന്ദു പരിഷത്തിലെ ഒരാൾ എനിക്കൊരു വാട്സപ്പ് എഴുതിയിട്ടുണ്ട്. ഒരു കുട്ടിക്ക് പഠിക്കാൻ മൊബൈൽ ഫോണും ഇല്ല, അതുപോലെ തന്നെ ടി വിയും ഇല്ല, ഞാൻ എന്ത് ചെയ്യണം? ഞാൻ വിശ്വ ഹിന്ദു പരിഷത്തുകാരുടെ ജോലിയല്ല മൊബൈൽ ഫോണും അതുപോലെ ബാക്കി ടി വിയും മേടിച്ചു കൊടുക്കല്. അവർ ഹിന്ദുധർമ്മം പഠിച്ച് പഠിപ്പിച്ച് പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ബാർബർ ഷോപ്പിൽ ചെന്നിട്ട് ചായ വേണമെന്ന് പറഞ്ഞാൽ തരില്ല, ചായക്കടയിൽ ചെന്നിട്ട് എൻ്റെ തലമുടി വെട്ടണമെന്ന് പറഞ്ഞാൽ തരില്ല. നല്ലത് ചെയ്യേണ്ട എന്നല്ല, ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണം. ആ ചെയ്യേണ്ട കാര്യങ്ങളുടെ ഉത്തരവാദിത്വം ചെയ്യുക. വില്ലേജ് ഓഫീസിൽ ചെന്നിട്ട് പഞ്ചായത്ത് ഓഫീസിലെ കാര്യങ്ങൾ നടത്താൻ സാധിക്കില്ല. വില്ലേജ് ഓഫീസിൽ ഇൻകംപറൻസ് സർട്ടിഫിക്കറ്റ് കിട്ടുമെന്ന് പറഞ്ഞ പോസ്റ്റ് ഓഫീസിൽ ചെന്നാൽ ഇൻകംപറൻസ് സർട്ടിഫിക്കറ്റ് കിട്ടില്ല. പോസ്റ്റ് ഓഫീസുകാർക്ക് ചെയ്യാനുള്ളത് പോസ്റ്റ് ഓഫീസിൽ ചെയ്യണം, വില്ലേജ് ഓഫീസിൽ ചെയ്യാനുള്ളത് വില്ലേജ് ഓഫീസിൽ ചെയ്യണം, പഞ്ചായത്ത് ഓഫീസിൽ ചെയ്യാനുള്ളത് അവിടെ ചെയ്യണം, സിവിൽ സപ്ലൈസ് കോർപ്പറേഷനിൽ പോയി ചെയ്യാനുള്ളത് അവിടെ ചെയ്യണം, സേവാഭാരതിക്കാർ ചെയ്യാനുള്ളത് അവർ ചെയ്യണം, വിശ്വ ഹിന്ദു പരിഷത്തുകാർ ചെയ്യാനുള്ളത് അവർ ചെയ്യണം. അവരുടെ ജോലിയല്ല സ്ലേറ്റും അതുപോലെ തന്നെ മേടിച്ചു കൊടുക്കൽ. അഥവാ മേടിച്ചു കൊടുക്കാൻ ഇറങ്ങി പുറപ്പെടുകയാണെങ്കിൽ അതിൽ 150-200% ഹിന്ദുക്കളെ ആക്കി അവരെ മാറ്റിയതിന് ശേഷം വേണം ചെയ്യാൻ. നമ്മളല്ലാത്തവരൊന്നും മേടിച്ചു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. അല്ലാത്തവർ ചെയ്യുന്നുണ്ടോ? നിങ്ങൾക്കറിയോ, രണ്ട് വെള്ളപ്പൊക്കം വന്നപ്പോഴത്തേക്കും ഇവിടുത്തെ കർദിനാൾ പറഞ്ഞത് എന്താറിയാം? പച്ചയ്ക്ക് പത്രത്തിൽ പറഞ്ഞതാണ്, മാതൃഭൂമിയിൽ ബോക്സിലാണ് വന്നത്. എന്താറിയാമോ, ക്രൈസ്തവ സഭ 100 കോടി രൂപ ഈ പ്രളയ ഫണ്ടിലേക്ക് ശേഖരിക്കുന്നു. എന്നിട്ട് ഇതിൻ്റെ ചുവട്ടിൽ പറഞ്ഞിരിക്കുകയാണ്,
ഇത് ലോകമെമ്പാടുമുള്ള ക്രൈസ്തവരിൽ നിന്നാണ് 100 കോടി രൂപ ശേഖരിക്കുന്നത്. ഈ രണ്ട് പ്രളയത്തിൽ വീട് നഷ്ടപ്പെട്ട ക്രിസ്ത്യാനികൾക്ക് വീട് വെച്ചു കൊടുക്കാനാണ് 100 കോടി രൂപ ശേഖരിക്കുന്നത്. അത് എവിടെ നിന്ന് കിട്ടി? അത് അക്കൗണ്ടന്റ് ആണോ? അത് ഇൻകം ടാക്സ് ഫയൽ ചെയ്തിട്ടുണ്ടോ? അങ്ങനെ ഡൊണേഷൻ മേടിക്കാനുള്ള സൗകര്യം ഉണ്ടോ? അങ്ങനെ ചെയ്യാമോ? വിദേശത്ത് നിന്ന് സ്വദേശത്ത് നിന്ന് മേടിക്കാമോ? ഈ ചോദ്യങ്ങളൊന്നും ഇല്ല. അവർ 100 കോടി കളക്ട് ചെയ്തു, അതിൻ്റെ പേരിൽ 200-300 കളക്ട് ചെയ്തിട്ടുണ്ടാവും. അത് കുറേ അധികം ക്രിസ്ത്യാനികൾക്ക് വീട് വെച്ച് കൊടുത്തിട്ടുണ്ടാവും. അത് ഉപയോഗിച്ച് 10,000-ക്കണക്കിന് പാവപ്പെട്ട ഹിന്ദുക്കളെ കൺവെർട്ട് ചെയ്തിട്ട് അവർക്ക് 100,000 രൂപയുടെ കുടിലും വെച്ച് കൊടുത്തു കാണും. ആ പ്രളയം ഉപയോഗിച്ച് ഫണ്ട് ഉണ്ടാക്കിയിട്ട് അവര് കൃത്യമായിട്ട് ഹിന്ദുക്കളെ കൺവെർട്ട് ചെയ്തു. ഈ ബോധം RSS-കാർക്ക് സേവാഭാരതിക്ക് എന്നാ ഉണ്ടാവുക? അപ്പൊ ഇവിടെ നമ്മളുടെ പൂർവികർക്ക് ധംശമൊന്നും ഉണ്ടായിട്ടില്ല. അതായത് സയൻസ് ഉപയോഗിച്ച് മാനവരാശിയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കില്ല. സയൻസ് മാത്രം ഉപയോഗിച്ച് മാനവരാശിയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കില്ല. അതിനേക്കാളും വലുതാണ് ആത്മീയത മാത്രം ഉപയോഗിച്ച് മാനവരാശിയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കില്ല. ഈ അന്നദാനം മഹാദാനം, രക്തദാനം മഹാദാനം, വസ്ത്രദാനം മഹാദാനം, ഗൃഹദാനം മഹാദാനം, ഭൂദാനം മഹാദാനം എന്നൊക്കെ പറഞ്ഞ ആത്മീയതയുടെ പരിവേഷം കൊടുക്കുന്നത് കൊണ്ടാണ് ഞാൻ അതിനെ എതിർത്തത്. ആത്മീയത കൊണ്ടൊന്നുമില്ല, നല്ല പച്ചയ്ക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് വേണ്ടവനെ ജയിപ്പിക്കാനും വേണ്ടാത്തവനെ തോൽപ്പിക്കാനും ഇപ്പോഴും RSS-കാർക്കും സേവാഭാരതിക്കാർക്കും BJP-ക്കാർക്കും പറ്റിയിട്ടില്ല. കാരണം വേറെന്തൊക്കെയോ തരത്തിലുള്ള ഒരു ആത്മീയ ബന്ധം വെച്ചും പുലർത്തിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് വ്യത്യാസം. പക്ഷെ നമ്മുടെ പൂർവികർക്ക് തെറ്റുപറ്റിയോ? നോക്കിക്കോളൂ നിങ്ങൾ. സയൻസ്, സയന്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഉപയോഗിച്ച്, അത് മാത്രം ഉപയോഗിച്ച് മാനവരാശിയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ 5,500-6,000-7,000 വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ അതേ മഹർഷി തന്നെയാ പറഞ്ഞത്, നിങ്ങളുടെ ഈ പ്രകടനാത്മകമായ ആത്മീയത, സേവനം, നരസേവ, നാരായണ സേവ വേണ്ടാന്ന് പറഞ്ഞില്ല, ജനസേവ, ജനാർദ്ദന സേവ വേണ്ടാന്ന് പറഞ്ഞില്ല, വേണ്ടാന്ന് പറഞ്ഞില്ല, അത് മാനവ സേവ, മാധവ സേവ. പക്ഷേ ഈ ദുഷ്ടന്മാർക്കും ദ്രോഹികൾക്കും രാഷ്ട്രദ്രോഹികൾക്കും പരദ്രോഹികൾക്കും കുരിശികൾക്കും ജിഹാദികൾക്കും കമ്മ്യൂണിസ്റ്റുകാരായുള്ള ദുരന്ത ജന്മങ്ങൾക്കും എന്തിന് നരസേവ, നാരായണ സേവ ഉപയോഗിക്കണം? എന്തിന് മാനവ സേവ, മാധവ സേവ ഉപയോഗിക്കണം? അതുകൊണ്ട് എന്ത് കൃത്യമായിട്ടാണ് യജ്ഞവൽക്യ മഹർഷി 9-ാമത്തെ വേദമന്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നത്? ചിന്തിച്ചു നോക്കാം. തതോ ഭൂയ ഇവതേ തമോ യവു വിദ്യായാമൃതാഹ. ആത്മീയതയുടെ മൂടുപടമിട്ട് എന്തൊക്കെയോ വലിയ സേവനം സ്വയം മരിച്ച ചത്ത് ചെയ്യേണ്ട കാര്യമില്ല. അതിൽ നിന്ന് അതിൻ്റെ ഒരു 100 ഇരട്ടി തിരിച്ച് കിട്ടുമെങ്കിൽ മാത്രം സേവനം നടത്തുക. 100 ഇരട്ടി തിരിച്ച് കിട്ടണം. അത് ഇലക്ഷനിലായാലും വിരോധമില്ല, ബാക്കി എന്തിലായാലും വിരോധമില്ല. ഇനി ഹിന്ദു ബാങ്ക് വരുന്നുണ്ട്. ഈ സേവനം കിട്ടിയവരെ എല്ലാവരെയും ആ ഹിന്ദു ബാങ്കിൽ അംഗങ്ങളാക്കിയിട്ട് ചെറിയ ചെറിയ ഹിന്ദു ബാങ്ക് തുടങ്ങിയിട്ട് കേരളത്തെ ഒരൊറ്റ വർഷം കൊണ്ട് തിരിച്ചെടുക്കണം. ഹിന്ദു നിധി എന്ന് പറഞ്ഞ് തിരിച്ചെടുക്കണം. അതൊരു ഒരു വിപ്ലവമായി മാറണം. കാരണം ആത്മീയത കൊണ്ട് മാത്രം മാനവരാശിയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കില്ല. എനിക്ക് സ്വാമിമാരെ കാണുമ്പോൾ അവരെല്ലാവരോടും, നിങ്ങൾ ഗുരുവായൂരപ്പനെ പ്രാർത്ഥിച്ചോളൂ, ഗുരുവായൂരപ്പ കൃഷ്ണ, ഗുരുവായൂരപ്പ രക്ഷിക്കണേ, രക്ഷ. ഗുരുവായൂരപ്പൻ എന്താ പോലീസുകാരനാ? പോലീസ് DGP ഇന്നലെ പറഞ്ഞിരിക്കുന്നു കേരളം തീവ്രവാദികളുടെ ഈറ്റില്ലമാണെന്ന്. ഇയാൾ തന്നെയല്ലേ ഈ 5 വർഷം ഇവിടെ ചെരച്ചോണ്ടിരുന്നത്? ഇയാൾ ഈ 5 വർഷം ഈ നാടിനെ രക്ഷപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് മുഴുവനും തീവ്രവാദികളെ കൊണ്ട് അങ്ങ് നിറച്ചപ്പോ പോലീസുകാരെ. ഇനി 3 ദിവസമേ ഉള്ളൂ റിട്ടയർ ആവാൻ, June 30. ഇതിനു മുമ്പ് ഇറങ്ങിക്കൂടായിരുന്നോ? തീവ്രവാദികൾ വളരുമ്പോൾ എന്നെ കൊണ്ട് പറ്റണ പരിപാടിയല്ല, ഞാൻ വേറെ പണിയാണ് എനിക്ക് പറ്റിയതെന്ന് പറഞ്ഞ് ഇറങ്ങിക്കൂടായിരുന്നോ? ഇയാൾക്ക് എല്ലാം കഴിഞ്ഞ് അധികാരം തീരുന്നത് വരെ എന്താ ഗ്രീൻ ലൈറ്റിൻ്റെ പോലീസ് വിഭാഗം സകലതിൻ്റെയും തിന്മകളുടെ കൂടെ പോലീസിനെ നിർത്തിയിട്ട് അതിനു വേണ്ടി പ്രവർത്തിച്ച് ഇതുമാതിരിയുള്ള പല ദുഷ്ടജന്മങ്ങൾക്കും ഷെയ്ഖാൻ്റെ കൊടുത്തിട്ട് സല്യൂട്ട് കൊടുത്തിട്ട് IPS എടുത്തിട്ട് ഏതോ നമ്മുടെ കരുണാകരൻ്റെ മകൻ മുരളി ഉപയോഗിക്കുന്ന ചില വാക്കുകളുണ്ട്, ജി സുധാകരൻ ഉപയോഗിക്കുന്ന ചില വാക്കുകളുണ്ട്, MM മണി ഉപയോഗിക്കുന്ന ചില വാക്കുകളുണ്ട്, അതുപോലെ PC ജോർജ് ഉപയോഗിക്കുന്ന ചില വാക്കുകളുണ്ട്. ആ വാക്കുകൾക്കൊക്കെ പറ്റിയ രീതിയിൽ നിന്ന് കൊടുത്തി നാടിനെ മുടിപ്പിച്ച ഭരണാധികാരിയും കൂട്ടത്തിൽ നിന്ന പോലീസുകാരും എല്ലാം മിണ്ടാതിരിക്കുന്നത് ഹിന്ദുവും അതേപോലെ മിണ്ടാതിരുന്നു. എല്ലാം നമുക്ക് സേവനം നടത്താം, നമുക്ക് സേവനം, രാഷ്ട്ര സേവനം. പക്ഷെ ആയിക്കോട്ടെ, അത് ആത്മീയതയുടെ നിഴലിൽ അത് മാത്രം ചെയ്തുകൊണ്ട് നമ്മൾ പോകുമ്പോഴാണ് ഇപ്പൊ പറ്റിയതെല്ലാം പറ്റിയിരിക്കുന്നത്. ഈ കേരളത്തിലെ മൊത്തം ക്രിസ്ത്യാനികളും മൊത്തം മുസ്ലിങ്ങളും മൊത്തം NSS-ഉം SNDP-യും അല്ലെങ്കിൽ നാടാർ സഭയും
ചെയ്യുന്ന സേവനത്തെക്കാൾ മാതാ മൃദാനന്ദമയുടെയും സായിബാബയുടെയും അതുപോലെ ശ്രീ ശ്രീ രവിശങ്കറിൻ്റെയും, ഞാൻ നേരത്തെ പറഞ്ഞ ക്രിസ്ത്യാനികൾ, മുസ്ലിങ്ങൾ, NSS, SNDP, മാതാ മൃദാനന്ദമയി, സായിബാബ, ശ്രീ ശ്രീ രവിശങ്കർ, ഇവരെല്ലാവരും കൂടി ചെയ്യുന്ന മൊത്തം സേവനത്തിൻ്റെ 1000 ഇരട്ടി സേവാഭാരതി ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ട് ആരും അംഗീകരിക്കുന്നില്ല? നരസേവ, നാരായണ സേവ, തേങ്ങയുടെ സേവ, മാങ്ങയുടെ സേവ എന്നും പറഞ്ഞുകൊണ്ട് ഇരുന്നു നമ്മുടെ പൂർവികർ പറഞ്ഞതിന് എതിരായിട്ട്. അതുകൊണ്ട് ഓർമ്മിക്കുക, ഈ ആത്മീയത വേണം, അതുപോലെ തന്നെ ശാസ്ത്രീയതയും വേണം. എത്രത്തോളം ഭൗതികത വേണോ അത്രത്തോളം ശാസ്ത്രീയത. ആത്മീയത കൊണ്ട് മാത്രം ഈ ലോകത്തിൽ ഒന്നും ഒരു ചുക്ക് ചുണ്ണാമ്പ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. ശാസ്ത്രം കൊണ്ട് മാത്രം കുറേ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. കുറേ കഴിഞ്ഞപ്പോൾ ശാസ്ത്രത്തിലുള്ളവർ ആത്മീയതയിലേക്ക് വന്നുകൊണ്ടേയിരുന്നു ശാസ്ത്രജ്ഞന്മാരെല്ലാം. അതുകൊണ്ട് ശാസ്ത്രത്തിലേക്ക് പോയിട്ട് പിന്നീട് ഒരു തിരിച്ചു വരവിന് പകരം വിദ്യാംച, 11-ാമത്തെ വരി നോക്കുക, വിദ്യാംച അവിദ്യാംച എസ്തത് വേദ ഉഭയം സഹ അവിദ്യയാ മൃത്യും തീർത്വ വിദ്യയാ മൃതം അശ്നുതി. അപ്പോൾ 9-ാമത്തെ കഴിഞ്ഞിട്ട് നമുക്ക് 11-ാമത്തേലേക്ക് വരാം. ഇനി നാളെ 10-ാമത്തെ കഴിഞ്ഞിട്ട് 11-ാമത്തേലേക്ക് വീണ്ടും വരും നമ്മൾ. പിന്നെ 11-ാമത്തേതിൻ്റെ അർത്ഥം വീണ്ടും വീണ്ടും മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ശാസ്ത്രം കൊണ്ട് മാത്രം മാനവരാശിയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കില്ല, ആത്മീയത കൊണ്ട് മാത്രം മാനവരാശിയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് നമ്മുടെ 11-ാമത്തെ ശ്ലോകം പറയുന്നു, വിദ്യാംച അവിദ്യാംച എസ്തത് വേദ ഉഭയം സഹ അവിദ്യയാ മൃത്യും തീർത്വ വിദ്യയാ മൃതം അശ്നുതി. ശരിക്ക് ആത്മീയമായ അറിവ് അതുപോലെ തന്നെ ഭൗതികമായ അറിവ്, രണ്ടു തരത്തിലുള്ള അറിവുകളുണ്ട്. അനുഭവത്തിൻ്റെ വെളിച്ചത്തിലുണ്ടാകുന്ന അറിവുകളും അതുപോലെ തന്നെ പരീക്ഷണ നിരീക്ഷണങ്ങളുടെ വെളിച്ചത്തിലുണ്ടാകുന്ന അറിവുകളും കൂടി സ്വീകരിച്ച് ശരിക്ക് ആ സയൻറ്റിഫിക് നോളജ് കൊണ്ട് ജീവിത ദുഃഖങ്ങളെ അതിജീവിച്ച് ആത്മീയത കൊണ്ട് അമരത്വത്തെ പ്രാപിക്കാൻ പറഞ്ഞിരിക്കുന്ന ഋഷിവൈദ്യന്മാരായ യജ്ഞവൽക്കിയ മഹർഷിയുടെ ഈ മന്ത്രം, അത് മന്ത്രമാണ്, പ്രാർത്ഥനയല്ല, കീർത്തനമല്ല, സ്തുതിയല്ല, നിർദ്ദേശമാണ്. ആ നിർദ്ദേശം എത്ര ഗംഭീരമായിട്ടാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ യോജിച്ചത് എന്ന് നോക്കാം. ഞാൻ പറഞ്ഞപ്പോഴത്തേക്ക് സ്പീഡ് കൂടിയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും നിങ്ങൾക്ക് എൻ്റെതായിട്ടുള്ള വിവരണ ശൈലി നിങ്ങൾക്ക് മനസ്സിലാകുന്നത് കൊണ്ട് ഒരു കുഴപ്പവുമില്ല എന്ന് തന്നെ വിചാരിക്കുന്നു. ഏതായാലും വളരെ വളരെ സന്തോഷത്തോടെ ഈ രണ്ട് വരികൾ നമ്മൾ സൂര്യ നമസ്കാരം ചെയ്യുമ്പോഴും അതിൻ്റെ സയൻസ് മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. ഏകാദശി വ്രതം അനുഷ്ഠിക്കുമ്പോഴും അതിൻ്റെ സയൻസ് പറഞ്ഞു കൊടുക്കണം. നിങ്ങൾ വടക്കോട്ട് തലവെച്ച് കിടക്കരുതെന്ന് പറയുമ്പോഴും ഒരു സയൻസ് ഉണ്ട് അതിനകത്ത്. അതുപോലെ നിലത്തിരുന്ന് ഊണ് കഴിക്കരുത് എന്ന് പറയുമ്പോഴും അതിനകത്ത് ഒരു സയൻസ് ഉണ്ട്, പ്യുവർ സയൻസ് ഉണ്ട്. ഭക്ഷണത്തിന് മുമ്പ് ഒരു പ്രാർത്ഥന, അന്നന്നത്തെ അപ്പവും അന്നന്നത്തെ വീഞ്ഞും അന്നന്നത്തെ കുരിശും എനിക്ക് തരണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കലല്ല, മറിച്ച് ബ്രഹ്മാർപ്പണം, ബ്രഹ്മഹവിർ, ബ്രഹ്മാഗ്രഹ, ബ്രഹ്മണാഹുതം, ബ്രഹ്മ യുവതീന ഗന്ധവ്യം, ബ്രഹ്മകർമ്മ സമാധിന എന്ന് പ്രാർത്ഥിക്കുമ്പോഴും, പ്രഭോ സേവാവൃതാ ഭക്തിയാ വയം സംപ്രാർത്ഥയാമഹേ, കല്യാണാർത്ഥം സ്വരാഷ്ട്രസ്യ പ്രസാരാർത്ഥം സ്വസംസ്കൃതി വിശ്വസ്യാഭ്യതയോയേന പ്രജാനാം ച രക്ഷണ, അങ്ങനെയുള്ള മന്ത്രങ്ങൾ ചൊല്ലി തന്നെ വേണം പ്രാർത്ഥിക്കാൻ. അങ്ങനെ മന്ത്രങ്ങൾ ചൊല്ലി തന്നെ വേണം പ്രാർത്ഥിക്കാൻ. അതുപോലെ ജന്മദിനത്തിന് കേക്ക് മുറിക്കലല്ല വേണ്ടത്, നല്ല വിളക്ക് കത്തിച്ച സരസ്വതി ദേവിയുടെ ചിത്രം വെച്ചിട്ട് അല്ലെങ്കിൽ ദേവീദേവന്മാരുടെ ചിത്രം വെച്ചിട്ട് നല്ല ലഡു ഒരു പാത്രത്തിൽ വെച്ചിട്ട് ആ ലഡു ഓരോരുത്തർക്ക് കൊടുക്കാം. ഇത് കൈകൊണ്ട് മുറിച്ച്, കൈകൊണ്ട് തൊട്ട് ഈ കൊറോണ കാലത്ത് ഒരുവൻ്റെ വായിൽ തള്ളിയിട്ട് എവിടെ നിന്നോ കൊണ്ടുവന്ന കേക്ക് അത് ഇങ്ങനെ തുറന്ന് വെച്ച് എന്തൊക്കെയാണ് കോഴിമുട്ടയും തുടങ്ങി സർവ്വസാധനവും വെച്ച ആ കേക്ക് എങ്ങനെ ഹിന്ദുവിൻ്റെ തലയിലേക്ക് വന്നു നോക്കാം. നല്ല ലഡുവോ നല്ല മൈസൂർ പാക്കോ അല്ലെങ്കിൽ നല്ല ക്ലീൻ ആയിട്ടുള്ള സാധനം എന്തോ അത് ഉപയോഗിച്ച് അതൊരു പ്ലേറ്റിൽ വെച്ചിട്ട് വിളക്ക് തെളിച്ചിട്ട് നല്ല പ്രാർത്ഥന നടത്തിയിട്ട് ലഡു ഓരോരുത്തർക്ക് കൊടുക്കാം, വായിൽ വെച്ച് കൊടുക്കാൻ വേണ്ട. അങ്ങനെ നമുക്ക് തിരുത്തണം, വളരെ പെട്ടെന്ന് തിരുത്തണം. കേക്ക് അല്ല നമുക്ക് വേണ്ടത്, ഹാപ്പി ബർത്ത്ഡേ അല്ല നമുക്ക് വേണ്ടത്, നമുക്ക് നല്ല 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 പശ്ചിമ ശരത് ഏതെങ്കിലും ഒരു മന്ത്രം ചൊല്ലിയിട്ട് ഹാപ്പി ബർത്ത്ഡേ വേണ്ടെന്നില്ല, അത് ഇംഗ്ലീഷ് ആയതുകൊണ്ടും അതിന് കുറച്ചൊക്കെ അർത്ഥമുണ്ട്, അതുകൊണ്ട് അത് വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല. ബാക്കി മന്ത്രങ്ങളൊക്കെ ജപിച്ച് ഒരു വലിയ മാറ്റത്തിന് വിധേയമാകണം. ആദ്യം ഫസ്റ്റ് പീപ്പിൾ വിൽ ഇൻസൾട്ട് യു, സെക്കൻഡ് പീപ്പിൾ വിൽ ഒപ്പോസ് യു, തേർഡ് പീപ്പിൾ വിൽ അക്സെപ്റ്റ് യു. ആദ്യം ജനങ്ങൾ നിങ്ങളെ അവഹേളിക്കും, പിന്നെ എതിർക്കും, പിന്നെ നിങ്ങളെ സ്വീകരിക്കും. അതുകൊണ്ട് ഓർമ്മിക്കുക, ചങ്കൂറ്റത്തോടുകൂടി ഹൈന്ദവ ജനതയുടെ ലക്ഷ്യവും മാർഗവും വ്യക്തമായി ബോധിച്ചുകൊണ്ട് നല്ല അസലായിട്ട് മുമ്പോട്ട് പോകാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വളരെ ധന്യമായിട്ടുള്ള മഹായജ്ഞം, നമുക്ക് ഇനിയും തുടരാം. പ്രണാമം, നമസ്കാരം.